ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ലീനിയർ ഡൈഫൻഡൈൻ ഇക്വേഷൻസ് ആണ്. അപ്പോൾ എന്താണ് ഒരു ഡൈഫൻഡൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു എ എക്സ് പ്ലസ് ബി വൈ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ, അതിന് ഡൈഫൻഡൈൻ ആവണമെന്നുണ്ടെങ്കിൽ, ആ ഇക്വേഷൻ ഡൈഫൻഡൈൻ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോഎഫിഷ്യൻസ്, ആ വേരിയബിളിന്റെ കോഎഫിഷ്യൻസ് ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. അതായത് ഇപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ വേരിയബിൾസ് എക്സും വൈയുമാണ്. അപ്പോൾ അതിന്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യൻ്റ് എയും വൈൻ്റെ കോഎഫിഷ്യൻ്റ് ബിയുമാണ്. അപ്പൊ ആ എയും ബിയും ഇൻറ്റീജേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡൈഫൻഡൈൻ ഇക്വേഷൻ എന്ന് വിളിക്കും. ഇനി നമ്മൾ ആ ഡൈഫൻഡൈൻ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് കാണുമ്പോൾ അതിന്റെ ഇൻറ്റീജർ സൊല്യൂഷൻസ് മാത്രമേ നമ്മൾ കാണുള്ളൂ. അതായത് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എക്സിനും വൈക്കും വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എക്സിന്റെയും വൈൻ്റെയും ഇൻറ്റീജർ സൊല്യൂഷൻസ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ചിലപ്പോൾ ഫ്രാക്ഷണൽ സൊല്യൂഷൻസും വരാം, എന്നാലും പക്ഷെ നമ്മൾ ഇൻറ്റീജർ സൊല്യൂഷൻസ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പൊ ഡൈഫൻഡൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജർ ഇൻറ്റഗ്രൽ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് വിത്ത് ഇൻറ്റഗ്രൽ കോഎഫിഷ്യൻസ്, സച്ച് ഇക്വേഷൻസ് ആർ കോൾഡ് ഡൈഫൻഡൈൻ ഇക്വേഷൻസ്. എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും. ഇപ്പൊ ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞ ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേരിയബിൾസ് എക്സും വൈയുമാണ്. അതിന്റെ കോഎഫിഷ്യൻസ് നോക്കുക. അപ്പൊ ടൂവും ത്രീയും ആണ്, അത് എന്താണ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫോർ എന്ന് പറയുന്നത് ഒരു ഡൈഫൻഡൈൻ ഇക്വേഷൻ ആണ്. ഇനി അടുത്തത് നോക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ. ഇവിടെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ആണ് നമ്മുടെ വേരിയബിൾസ്. അതിൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് വൺ ആണ്, രണ്ടിൻ്റെയും വൺ ആണ്. വൺ എന്ന് പറയുന്നത് ഇൻറ്റീജർ വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡൈഫൻഡൈൻ ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സെഡ് സ്ക്വയർ, അതും ഡൈഫൻഡൈൻ ഇക്വേഷൻ ആണ്. ഇനിയിപ്പോൾ ഡൈഫൻഡൈൻ അല്ലാത്തതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടു എക്സ് പ്ലസ് വൺ ബൈ ടു വൈ എന്ന് പറയുന്നത് ഡൈഫൻഡൈൻ ഇക്വേഷൻ അല്ല, കാരണം വൈയുടെ കോഫിഷ്യൻ്റ് അവിടെ വൺ ബൈ ടു ആണ്. വൺ ബൈ ടു എന്ന് പറയുന്നത് ഇൻറ്റീജർ അല്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ഡൈഫൻഡൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ തരാം ചിലപ്പോ. അപ്പൊ നിങ്ങൾ ആ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റീജർ ആണോ എന്ന് നോക്കുക. ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ ഡൈഫൻഡൈൻ ഇക്വേഷൻ ആണ്, അല്ല എന്നുണ്ടെങ്കിൽ ഡൈഫൻഡൈൻ ഇക്വേഷൻ അല്ല. ഇനി നമ്മൾ അതിന്റെ സൊല്യൂഷൻസ് നോക്കുകയാണ്. ഇപ്പൊ ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞ ഇക്വേഷൻ, ഇത് ഡൈഫൻഡൈൻ ഇക്വേഷൻ ആണ്, ഇത് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി ഇതിന്റെ സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കാണ്. സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ എക്സിന്റെയും വൈയുടെയും വില വാല്യൂസ്. അപ്പോ നമ്മൾ അതൊരു ജോമെട്രിക്കലി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫോർ എന്ന് പറയുന്നത് ഒരു ലൈനാണ്. കാരണം നമ്മൾ എക്സിനും, നിങ്ങൾ ഗ്രാഫൊക്കെ വരയ്ക്കാറുണ്ടല്ലോ, എക്സിനും വൈക്കും ഓരോ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ലൈനാണ് കിട്ടുക. അപ്പൊ നമ്മൾ അതിന്റെ ആ ലൈനിന്റെ കറസ്പോണ്ടിങ് പോയിന്റ്സ്, ഇപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റ്സ്, ആ കോർഡിനേറ്റ് പോയിന്റ്സിനെ ആണ് ശരിക്കും ഇതിന്റെ സൊല്യൂഷൻസ് ആയിട്ട് വരിക. കാരണം അത് എക്സിനും വൈക്കും ഓരോ പോയിന്റ്സ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, അതിനെയാണല്ലോ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ ജോമെട്രിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ, ആ ലൈനിലെ പോയിന്റ്സ്, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കോർഡിനേറ്റ് പോയിന്റ്സ്, അതാണ് ഇതിന്റെ സൊല്യൂഷൻ. നമ്മൾ പക്ഷേ ഇൻറ്റീജർ സൊല്യൂഷൻസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ പോയിന്റ്സ് ഇൻറ്റീജർ കോർഡിനേറ്റ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ ലാറ്റിസ് പോയിന്റ്സ് എന്ന് വിളിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിപ്പോ നമ്മൾ ഇതിന്റെ വാല്യൂസ് കാണുകയാണ്. ഇപ്പൊ എക്സിന് നമ്മൾ സീറോ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ വൈക്ക് എന്ത് കിട്ടും? ഫോർ ബൈ ത്രീ എന്ന് കിട്ടും. അപ്പൊ സീറോ ഫോർ ബൈ ത്രീ ഒരു ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. പക്ഷെ അത് ഇതിന്റെ ഇൻറ്റീജർ സൊല്യൂഷൻ അല്ല, കാരണം ഫോർ ബൈ ത്രീ ഒരു ഇൻറ്റീജർ വാല്യൂ അല്ല. ഇനിയിപ്പോ വൈക്കാണ് സീറോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് പറയുന്നത് ഫോർ ബൈ ടു ടു കിട്ടും. അപ്പൊ നമുക്ക് ടു സീറോ ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്, അത് ഇൻറ്റീജർ സൊല്യൂഷൻ ആണ്, കാരണം ടുവും സീറോയും ഇൻറ്റീജേഴ്സ് ആണ്. അതുപോലെ തന്നെ മൈനസ് വൺ ടു ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സിന് മൈനസ് വണ്ണും വൈക്ക് ടു ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് ടു പ്ലസ് സിക്സ് എന്ന് വരും. അതായത് സിക്സ് മൈനസ് ടു ഫോർ, അപ്പോഴും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതും ഇതിന്റെ ഒരു ഇൻറ്റീജർ സൊല്യൂഷൻ ആണ്. അപ്പൊ ജനറലി ഇതിന്റെ ഒരു ഇതിന്റെ സൊല്യൂഷൻസ്, ഇൻറ്റീജർ സൊല്യൂഷൻസ് ടു പ്ലസ് ത്രീ ടി മൈനസ് ടു ടി എന്ന് പറഞ്ഞ ഫോമിലാണ് ഇരിക്കുക. ടിക്ക് നമ്മൾ ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ടിക്ക് സീറോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടു സീറോ എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആണ്.
നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ ടു എക്സിന് ടു കൊടുക്കുകയാണെങ്കിൽ ടു ഇൻറ്റു ടു ഫോർ കിട്ടും. ഇനി അടുത്ത ടിക്ക് വൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് മൈനസ് ടു എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആണ്. എക്സിന് നമ്മൾ ഫൈവ് കൊടുക്കുകയാണെങ്കിൽ ടെൻ മൈനസ് ഇവിടെ ടു കൊടുക്കുമ്പോൾ ടെൻ മൈനസ് സിക്സ് ഫോർ കിട്ടും. അപ്പൊ അത് സൊല്യൂഷൻ ആണ്. അങ്ങനെ ടിക്ക് ടി ഒരു ആർബിട്രറി ഇൻറ്റീജർ ആണ്. അപ്പൊ നമുക്ക് ഇതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് കിട്ടും, കാരണം ടിക്ക് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാമല്ലോ. അതെല്ലാം തന്നെ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ അതെല്ലാം തന്നെ ഇതിന്റെ സൊല്യൂഷൻസ് ആണ്. അപ്പോ ഇതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ, ഇതൊരു ഡെഫിൻഡിയൻ ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ ഇതിലിപ്പോ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് എക്സിന് സീറോ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈ സ്ക്വയർ ഈക്വൽ ടു വൺ, അതായത് വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ. അപ്പൊ സീറോ പ്ലസ് ഓർ മൈനസ് വൺ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണ്. ഇനി അതുപോലെ തന്നെ വൈക്ക് സീറോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ, അതായത് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ. അപ്പോ ഇതിന് എക്സാക്ട്ലി നാല് സൊല്യൂഷൻസ് ആണുള്ളത്, പ്ലസ് ഓർ മൈനസ് വൺ സീറോയും സീറോ പ്ലസ് ഓർ മൈനസ് വൺ. അതാണ് ഇതിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. നാല് സൊല്യൂഷൻസേ ഉള്ളൂ ഇതിന്. നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, വൺ സീറോ മൈനസ് വൺ സീറോ സീറോ വൺ സീറോ മൈനസ് വൺ. ഇനി നമ്മൾ അടുത്തൊരു ഡെഫിനിറ്റ് ഇക്വേഷൻ ആണ് ത്രീ വേരിയബിൾസ് വരുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സെറ്റ് സ്ക്വയർ. അപ്പൊ അതിന്റെ ഒരു ഇൻറ്റീജർ സൊല്യൂഷൻ ആണ് ത്രീ ഫോർ ഫൈവ്. ഇപ്പൊ എക്സിന് ത്രീയും വൈക്ക് ഫോറും സെറ്റിന് ഫൈവും കൊടുക്കുകയാണെങ്കിൽ ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ എന്ന് പറയുന്നത് നയൻ പ്ലസ് സിക്സ്റ്റീൻ ട്വന്റി ഫൈവ് ആണ്, അത് ഫൈവ് സ്ക്വയർ ആണ്. അപ്പൊ ഈ ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷൻസ്. ഇനി എന്താണ് ഒരു ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി, ഈ ഫോമിലുള്ള ഡയഫൻഡൈൻ ഇക്വേഷനെയാണ് ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പൊ ടു വേരിയബിൾ ആണ് വരുന്നത്, എക്സും വൈയും. എക്സിന്റെ എക്സും വൈയും ലീനിയർ ആയിരിക്കണം, അതായത് അതിന്റെ പവർ വൺ ആയിരിക്കണം. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അങ്ങനത്തെ ടേംസ് ഒന്നും വരില്ല, എക്സ് വൈ എന്നുള്ള ടേമേ വരുള്ളൂ. അങ്ങനെ ഇങ്ങനെ ഈ ഫോമിലുള്ളത് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ഫോമിലുള്ളതാണ് ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷൻ. അപ്പോൾ ഡയഫൻഡൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എയും ബിയും കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. ലീനിയർ എന്ന് പറയുമ്പോൾ എന്താണ്, എക്സും വൈയും ഏതാണോ അവിടുത്തെ വേരിയബിൾ അതിന് അതിന്റെ പവർ വൺ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾസിൽ നേരത്തെ ഡയഫൻഡൈൻ ഇക്വേഷൻസ് മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു, ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫോർ ലീനിയർ ആണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ ലീനിയർ അല്ല, കാരണം ഇവിടെ പവർ രണ്ടിനും ടു ആണ് വരുന്നത്, എക്സിന്റെയും വൈക്കും പവർ വണ്ണേ വരാൻ പാടുള്ളൂ. ഇപ്പൊ ഇത് എടുക്കുകയാണെങ്കിലും ഇതും ലീനിയർ അല്ല, കാരണം ഇവിടെ പവർ ടു ആണ്. അപ്പൊ ഈ ഇക്വേഷൻസിൽ ഇത് മാത്രമേ ലീനിയർ ഉള്ളൂ. ഇതിപ്പോ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി ഫോമിലാണ്, എ എന്ന് പറയുന്നത് ടു ആണ്, ബി എന്ന് പറയുന്നത് ത്രീ, സി എന്ന് പറയുന്നത് ഫോർ ആണ്. ഓക്കെ, അപ്പൊ ലീനിയർ ആണോ നോക്കാൻ വേരിയബിൾസിന്റെ പവർ, കോഎഫിഷ്യന്റിന്റെ അല്ല, വേരിയബിൾ ഏതാണോ എക്സും വൈയും ആണ് വേരിയബിളിന്റെ അതിന്റെ പവർ വൺ ആയിരിക്കണം. അതായത് ആ റേസ് ടു എന്ന് പറഞ്ഞാൽ ഇത് വൺ ആയിരിക്കണം. അപ്പൊ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അങ്ങനെയൊക്കെ ടേംസ് വന്നു കഴിഞ്ഞാൽ അത് ലീനിയർ അല്ല. അപ്പൊ ഇക്വേഷൻസ് ഇതുപോലെ തന്നിട്ട് ഏതൊക്കെയാണ് ഡയഫൻഡൈൻ ഇക്വേഷൻസ് ഏതൊക്കെയാണ് ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷൻസ് എന്നൊക്കെ ചോദിക്കാം. ചിലപ്പോ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് വിത്ത് എക്സാമ്പിൾസ് എന്നും പറയാം. അപ്പൊ എക്സാമ്പിൾ ഒക്കെ നോക്കി വെക്കുക. ഡയഫൻഡൈൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഇൻറ്റീജർ ആവരുത്. ലീനിയർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അങ്ങനത്തെ പവർ വൺ അല്ലാത്ത ടേംസ് വരുന്നത്. ഇനി കുറച്ച് പസിൽസ് നോക്കുകയാണ് നമ്മൾ, എക്സാമ്പിൾസ് ആയിട്ട് കുറച്ച് പസിൽസ് ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷൻസിന്റെ. അപ്പൊ ആദ്യത്തെ പസിൽ എന്ന് പറയുന്നത് ഇന്ത്യൻ മാത്തമാറ്റീഷ്യനായ മഹാവീര കണ്ടുപിടിച്ച ഒരു പസിലാണ്. ആ പസിൽ എന്ന് പറയുന്നത് 23 വേറി ട്രാവൽസ് എൻറ്റേർഡ് ദി ഔട്ട്സ്കർട്സ് ഓഫ് എ ലഷ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ്. They found 63 equal heads of plantains and 7 single fruits and divided them equally. Find the number of fruits in each head. അതായത് ഒരു 23 ട്രാവലേഴ്സ് അവർ ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ഒരു ഫോറസ്റ്റിലേക്ക് പോയി. അപ്പോൾ അവർ ആ ഫോറസ്റ്റിൽ വെച്ചിട്ട് കുറച്ച് പഴങ്ങൾ കണ്ടു. അപ്പോൾ ആ പഴങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63 ഒരേ പോലത്തെ കൊലകളായിട്ടുള്ള പഴങ്ങൾ കണ്ടു.
അതായത് 63 കൊലയുണ്ട് പഴങ്ങള്. ആ കൊലകളിലെല്ലാം ഒരേപോലെയാണ്, അതായത് ആ കൊലകളില് പഴങ്ങളുടെ എണ്ണം 63 എണ്ണത്തിലും സെയിം ആണ്. അതുപോലെ തന്നെ 7 സിംഗിൾ ഫ്രൂട്ട് ഉണ്ട്, അതായത് കൊലയല്ലാത്ത ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടുള്ള 7 പഴങ്ങളും ഉണ്ട്. ഇനി അവര് അപ്പൊ ഈ പഴങ്ങൾ അവര് ഈക്വൽ ആയിട്ട് 23 പേർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതായത് എല്ലാവർക്കും കിട്ടിയ പഴങ്ങളുടെ എണ്ണം സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൊലയില് ഓരോ 63 കൊലയും സെയിം ആണ്, ആ കൊലയില് എത്ര നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നമ്മള് അതിനെ ഈ ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റുകയാണ്. ലെറ്റ് എക്സ് ഡിനോട്ട് ദി നമ്പർ ഓഫ് പ്ലാന്റെയിൻസ് ഇൻ ഹെൽ, അതായത് കൊലയിലുള്ള പഴത്തിന്റെ എണ്ണം നമ്മൾ എക്സ് എന്ന് വിളിച്ചു, നമുക്ക് അറിയില്ല എത്രയാണുള്ളത്. ആൻഡ് ഓരോരുത്തർക്കും കിട്ടിയ ആ ട്രാവലേഴ്സിന് കിട്ടിയ നമ്പർ ഓഫ് ഫ്രൂട്ട്സിനെ നമ്മൾ വൈ എന്ന് വിളിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽ ഡി എന്ന് പറയുന്നത് ലീനിയർ ഡെഫിനിഷൻ ഇക്വേഷൻ ആണ്, നമ്മൾ അതിനെ ഷോർട്ട് ആക്കി എൽ ഡി ഇ എന്നാണ് എഴുതുക. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലും ചിലപ്പോൾ എൽ ഡി എന്നൊക്കെ ഉണ്ടാവുള്ളൂ. അത് എക്സ്പാൻഡ് ചെയ്യുന്നത് ലീനിയർ ഡെഫിനിഷൻ ഇക്വേഷൻസ് എന്നാണ്. അപ്പൊ നമ്മളിനി എൽ ഡി എൽ ഡി എന്ന് പറയുള്ളൂ. അപ്പൊ അത് നമുക്ക് എന്ത് കിട്ടും, 63x + 7 = 23y എന്ന് കിട്ടും. അതെങ്ങനെയാ, 63 കൊലകളുണ്ട്, ഓരോ കൊലത്തിലെയും ഓരോ കൊലയിലെയും പഴങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോ ടോട്ടൽ പഴമാണ് നമ്മൾ നോക്കുന്നത്, 63x + പിന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടുള്ള 7 ഫ്രൂട്ടും കൂടി ഉണ്ട്. അപ്പൊ ആ മൊത്തം ഫ്രൂട്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് 63x + 7 ആണ്. ഇനി നമ്മളത് 23 പേർക്കും ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, എല്ലാവർക്കും സെയിം നമ്പർ ആണ് കിട്ടിയത്. അപ്പൊ മൊത്തം ഇത് 23 × y എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് തന്നെയാണ്. അപ്പൊ അത് ഈക്വൽ ആണ് രണ്ടും. ഇനി നമുക്ക് എക്സും വൈയും ആണ് അൺനോൺ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് വൈ എങ്ങനെയാ കണ്ടുപിടിക്കുക, ഈ 63x + 7 / 23 എന്ന് പറയുന്നതാണ് വൈയുടെ വാല്യൂ. നമ്മൾ ഇനി ക്ലിയർലി എക്സും വൈയും പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, കാരണം എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ആണ്, വൈയും അതുപോലെ തന്നെ ഓരോരുത്തർക്കും കിട്ടിയ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ആണ്. അപ്പൊ നമ്മളൊരു എണ്ണം പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് പറയില്ലല്ലോ, എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സ് അല്ലേ. ഇപ്പൊ 2 ആപ്പിള് കിട്ടി അല്ലെങ്കിൽ 3 ആപ്പിള് കിട്ടി എന്നല്ലേ പറയുള്ളൂ, അല്ലാണ്ട് എനിക്ക് -5 ആപ്പിള് കിട്ടി അങ്ങനെയൊന്നും പറയില്ലല്ലോ. അപ്പൊ എന്തായാലും ഫ്രൂട്ട്സിന്റെ എണ്ണം ആയതുകൊണ്ട് എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മള് എക്സിന് ഓരോരോ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ വൈക്ക് കറസ്പോണ്ടിങ് ഏതൊക്കെ വാല്യൂസ് കിട്ടും എന്ന് നോക്കണം. നമ്മൾ ഇതിന്റെ ഇൻഡീജർ സൊല്യൂഷൻസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ എപ്പോ എക്സിന് ഏതൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴാണ് വൈക്ക് ഇൻഡീജർ സൊല്യൂഷൻ കിട്ടണേതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എക്സിന് ആദ്യം നമ്മൾ 1 കൊടുത്തു. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 70/23 എന്ന് കിട്ടും. ഇനി എക്സിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 133/23. ഇതൊന്നും തന്നെ ഇൻഡീജർ അല്ല. അടുത്തത് എക്സിന് 3 കൊടുക്കുമ്പോൾ നമുക്ക് 196/23 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് എക്സിന് 5 കൊടുക്കുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 14, അതൊരു ഇൻഡീജർ ആയിട്ട് കിട്ടി. പിന്നെ നമ്മൾ വേറെ എക്സിന് 6, 7 ഒക്കെ കൊടുത്തു, അപ്പോഴൊന്നും നമുക്ക് വൈയുടെ വാല്യൂ ഇൻഡീജർ ആയിട്ട് കിട്ടിയില്ല. നെക്സ്റ്റ് ഇൻഡീജർ സൊല്യൂഷൻ കിട്ടണത് എക്സിന് നമ്മൾ 28 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോഴാണ്. വൈക്ക് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 77 എന്ന് പറഞ്ഞ ഇൻഡീജർ സൊല്യൂഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു 5, y = 14 ഒരു ഇൻഡീജർ സൊല്യൂഷൻ ആണ് ഇതിന്റെ. അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 28, y = 77 എന്ന് പറയുന്നത് അനദർ സൊല്യൂഷൻ ആണ്. അപ്പൊ ഇനി നമ്മൾ ഇനി എക്സിന് ഇതുപോലെ തന്നെ വീണ്ടും 29, 30 ഒക്കെ കൊടുത്ത് കൊടുത്ത് വരുമ്പോൾ എവിടെയെങ്കിലും എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂന് വൈക്ക് ഇൻഡീജർ സൊല്യൂഷൻ കിട്ടാം. ഇതിപ്പോ എക്സിന് നമ്മൾ ഇൻഫൈനൈറ്റ് വാല്യൂസ് കൊടുക്കൂലോ, കാരണം നമുക്ക് 1, 2, 3 മുതൽ എത്ര നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ അതിന്റെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒക്കെ വാല്യൂസിന് വൈക്ക് എന്തായാലും ഇൻഡീജർ സൊല്യൂഷൻ കിട്ടും. ഇപ്പൊ 5 കിട്ടി, 28 കിട്ടി, അതുപോലെ വേറെ നമ്പേഴ്സിനും കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പസിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പസിലാണ് 100 folds puzzle. അത് ഒരു ചൈനീസ് മാത്തമാറ്റീഷ്യനായ ചാങ് ചു ചി എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റീഷ്യനാണ് ഈ പസിൽ കണ്ടുപിടിച്ചത്. ആ പസിൽ പറയണത്, ഇഫ് എ കോക്ക് ഈസ് വർത്ത് 5 coins, എ ഹെൻ 3 coins, ആൻഡ് 3 chicks ടുഗദർ 1 coin, ഹൗ മെനി കോക്സ് ഹെൻസ് ആൻഡ് ചിക്സ് ടോട്ടലിംഗ് 100 ക്യാൻ ബി ബോട്ട് ഫോർ 100 coins. അതായത് നമ്മള്
കോക്കിന് പൂവൻകോഴിക്ക് നമ്മൾ ഒരു 5 കോയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് അതിന്റെ വില 5 കോയിൻ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഹെന്നിന് 3 കോയിൻ ആണ്. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് 3 കോഴിക്കുഞ്ഞുങ്ങൾക്ക് 1 കോയിൻ ആണ് വില. 3 എണ്ണത്തിന് 1 എണ്ണം. ഇതിനൊക്കെ ഓരോന്നിനാണ് ഒരു കോക്കിന് 5 കോയിൻ, ഒരു ഹെന്നിന് 3 കോയിൻ, 3 ചിക്കിന് കൂടിയിട്ട് 1 കോയിൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 100 കോയിൻസിന് എത്ര നമ്പർ ഓഫ് കോക്കും ഹെന്നും ചിക്സും കിട്ടും എന്നാണ് ചോദ്യം. അപ്പൊ നമ്മള് ഈ കോക്കിന്റെ എണ്ണത്തിന് എക്സ് എന്നും ഹെന്നിന്റെ എണ്ണത്തിന് വൈ എന്നും അതുപോലെ ചിക്കിന്റെ എണ്ണത്തിന് സെഡ് എന്നും ഡിനോട്ട് ചെയ്യാണ്. ക്ലിയർലി ഇതിന്റെ നമ്പർ ആയതുകൊണ്ട് എക്സും വൈയും സെഡും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി നമ്മള് അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ഇത് മൊത്തം ചേർത്ത് കഴിഞ്ഞാൽ 100 കോയിൻ കിട്ടണം. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 100 എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. ഇനി അടുത്തത് കറസ്പോണ്ടിങ് പോയിന്റ്സ്. നമ്മള് കോക്കിന് എത്രയാണ്? 5 കോയിൻ ഉണ്ട്. ഇനി ഹെന്നിന് 3 കോയിൻ ആണ്, 3 ചിക്സിന് ചേർന്നിട്ട് 1 കോയിൻ ആണ്. അപ്പൊ അത് കറസ്പോണ്ടിങ് കൊടുക്കുകയാണ്. 5x + 3y + z/3. കാരണം 3 എണ്ണത്തിന് ചേർന്നാണ് 1 കോയിൻ കിട്ടുന്നത്. z/3 = 100 എന്ന് പറയുന്നത് അടുത്ത ഇക്വേഷൻ. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് x + y + z = 100 ആണ്. അപ്പൊ നമുക്ക് ഈ 3 വേരിയബിളും എക്സും വൈയും സെഡും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം സെഡിനെ എക്സിന്റെയും വൈയുടെ ടേമിലേക്ക് ആക്കാം. അപ്പൊ 2 വേരിയബിൾസ് അല്ലേ വരുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെഡിനെ 100 - x - y എന്ന് കൊടുക്കാം. അത് നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ സെഡിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോ നമുക്ക് കിട്ടും 5x + 3y + 1/3 × z ന് പകരം 100 - x - y = 100 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇത് ഉള്ളിലേക്ക് ബ്രാക്കറ്റ് ഒക്കെ മാറ്റി ഉള്ളിലേക്ക് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് 7x + 4y = 100 എന്നാണ് കിട്ടുക. അത് നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ നോട്ട് നിങ്ങൾ തന്നെ എഴുതണം. അപ്പൊ ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾ തന്നെ എഴുതണം. അപ്പൊ ഇത് ഉള്ളിൽ വെറുതെ ഒന്നും ചെയ്യേണ്ട, വെറുതെ ഈ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 7x + 4y = 100 എന്ന് കിട്ടും. ഇതിൽ നിന്ന് വൈയുടെ വാല്യൂ എന്താ വരാ? 100 - 7x/4 എന്ന് കിട്ടും. അതായത് 100/4 എന്ന് പറഞ്ഞാൽ 25 - 7/4x. ഇനി 7/4x ഒരു ഇൻറ്റീജർ ആവണം. 25 ഒരു ഇൻറ്റീജർ ആണ്. 7/4x ഇൻറ്റീജർ ആവാണെന്നുണ്ടെങ്കിലാണ് 25 - ഒരു ഇൻറ്റീജർ എന്ന് പറയുന്നത് വൈ ഇൻറ്റീജർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിൽ നമുക്കറിയാം 4 എന്ന് പറയുന്നത് 7 ഡിവൈഡ് ചെയ്യില്ല. അപ്പോ എക്സിനെ 4 ഡിവൈഡ് ചെയ്താൽ മാത്രമേ ഈ 7/4x എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോ എക്സ് എന്ന് പറയുന്നത് 4 മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് എക്സ് എന്ന് പറയുന്നത് 4t ആയിരിക്കും. അത് മനസ്സിലായില്ലേ? കാരണം 7 എന്ന് പറയണേനെ 4 ഡിവൈഡ് ചെയ്യില്ല. അപ്പൊ പിന്നെ 7/4x ഇൻറ്റീജർ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 4 എക്സിനെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയാലാണ് ഇതൊരു ഇൻറ്റീജർ ആയിട്ട് കിട്ടുക. അതായത് എക്സ് 4 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമ്മൾ എക്സിനെ ഒരു 4t എന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് വൈയുടെ ഇക്വേഷൻ എന്ത് കിട്ടും? എക്സ് ഇപ്പൊ എക്സിന്റെ വാല്യൂ x = 4t. അത് ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ എന്ത് കിട്ടും? 25 - 7/4 × 4t. അതിൽ 4 ക്യാൻസൽ ചെയ്ത് പോയി. 25 - 7t എന്ന് പറയുന്നതാണ് വൈയുടെ വാല്യൂ. ഇനി സെഡ് എന്തായിരുന്നു? 100 - x - y ആണ്. അപ്പൊ എക്സ് 40 ആണ്, വൈ എന്ന് പറയുന്നത് 25 - 70 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെഡ് നമുക്ക് എന്ത് കിട്ടും? അത് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബ്രാക്കറ്റ് മാറ്റാം. അപ്പൊ നമുക്ക് 75 + 3t എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = 40, y = 25 - 70, z = 75 + 3t. അതാണ് ഇതിന്റെ ഇൻറ്റീജർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പസിലിന്റെ. ഇനി നമ്മൾ കറസ്പോണ്ടിങ് ഈ ടിക്ക് ടി ആർബിട്രറി ഇൻറ്റീജർ ആണ്. ടിക്ക് നമ്മൾ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ടിക്ക് 0 കൊടുക്കാം, 1, 2, 4, 3, 4 ഒക്കെ കൊടുക്കാം. അപ്പൊ അതിൽ 4 വാല്യൂസ് കൊടുക്കണേണ്ടിയാണ് കാണിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഇട്ട് കൊടുത്ത് ചെയ്ത് നോക്കാം. ടിക്ക് ആദ്യം 0 കൊടുക്കുമ്പോൾ എക്സിന് 0 എന്ന് കിട്ടും, വൈക്ക് 25 കിട്ടും, സെഡിന് 75 കിട്ടും. ഇനി എക്സ് ടിക്ക് നമ്മൾ 1 കൊടുക്കുമ്പോൾ
x 4 നിന്ന് കിട്ടും y 18 കിട്ടും z 78 കിട്ടും ഇനി x t ക്ക് 2 കൊടുക്കുമ്പോൾ x 8 നിന്ന് കിട്ടും y 11 നിന്ന് കിട്ടും z 81 കിട്ടും ഇനി t ക്ക് 3 കൊടുക്കുമ്പോൾ x 12 ആണ് y 4 ആണ് z 84 ആണ് അങ്ങനെ പർട്ടിക്കുലർ സൊല്യൂഷൻസ് ആണ് ഇതൊക്കെ ഇനി ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാണ് ഡസ് എവറി എൽ ഡി ഹാവ് എ സൊല്യൂഷൻ എല്ലാ ലീനിയർ ഡെഫിനിറ്റ് ഇക്വേഷൻസിനും സൊല്യൂഷൻസ് ഉണ്ടാവുമോ എന്ന് ചോദിക്കാം ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ എൽ ഡിക്ക് സൊല്യൂഷൻസ് ഉണ്ടാവുക എന്ത് കണ്ടീഷനിലാണ് എൽ ഡിക്ക് സൊല്യൂഷൻ ഉണ്ടാവുക ഇനി എൽ ഡി സോൾവബിൾ ആണ് അതായത് എൽ ഡിക്ക് സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് സൊല്യൂഷൻസ് എത്രയായിരിക്കും ഇങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ എൽ ഡിക്കും സൊല്യൂഷൻ ഉണ്ടാവണം എന്നില്ല അതിന്റെ ഒരു കൗണ്ടർ എക്സാമ്പിൾ ആണിത് ഇപ്പൊ 2x പ്ലസ് 4y ഈക്വൽ ടു 5 എന്ന് നമ്മൾ ഇക്വേഷൻ എടുത്തു അപ്പോ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് എക്സിനും വൈക്കും ഓരോ വാല്യൂ കിട്ടണമല്ലോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള എക്സിന്റെയും വൈയുടെയും വാല്യൂസിനെയല്ലേ നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കാം അപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും എന്ത് തന്നെയാണെങ്കിലും 2x എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ് അതുപോലെ 4y എന്ന് പറയുന്നതും ഒരു ഈവൻ നമ്പർ ആണ് അപ്പൊ രണ്ട് ഈവൻ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈവൻ നമ്പർ ആയിരിക്കും വരിക അപ്പൊ എൽ എച്ച് എസ് എന്ന് പറയുന്നത് 2x പ്ലസ് 4y ഒരു ഈവൻ നമ്പർ ആണ് വരിക ഇനി ആർ എച്ച് എസ് എന്ന് പറയുന്നത് 5 ആണ് അതൊരു ഓഡ് നമ്പർ ആണ് അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ പറയുന്നത് എന്താണ് ഒരു ഈവൻ നമ്പർ ഈക്വൽ ടു ഓഡ് നമ്പർ എന്ന് അതൊരിക്കലും സംഭവിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലീനിയർ ഡെഫിനിറ്റ് ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എല്ലാ എൽ ഡിക്കും സൊല്യൂഷൻസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി എപ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാവുക എത്ര നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട് എന്നൊക്കെയാണ് അടുത്ത ചോദ്യം അപ്പൊ അതൊരു തിയർ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയർ ആണ് തിയർ നോക്കാം ദി എൽ ഡി എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി ഈസ് സോൾവബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ് സി where d equal to gcd of a and b അപ്പോൾ കണ്ടീഷൻ ആണ് പറയുന്നത് ഒരു എൽ ഡി ax plus by equal to c എന്ന് പറയുന്നത് സോൾവബിൾ ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് a യുടെയും b യുടെയും gcd ഈ c നെ ഡിവൈഡ് ചെയ്യണം ഇനി അടുത്തത് പറയുന്നത് ഇഫ് x നോട്ട് y നോട്ട് ഈസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് എൽ ഡി ഇനിയിപ്പോ ഈ ഇക്വേഷന്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് x നോട്ടും y നോട്ടും എന്നുണ്ടെങ്കിൽ ബാക്കി സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി ഈ ഫോമിലായിരിക്കും അപ്പോൾ എക്സ് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എക്സ് നോട്ടും വൈ നോട്ടും ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഇതിൻ്റെ എല്ലാ സൊല്യൂഷനും ഈ എക്സ് വൈ ഫോമിലായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ തിയറത്തിൽ നാല് പ്രൂഫ് ഉണ്ട് നാല് പാർട്ട് ഉണ്ട് ആദ്യത്തെ പാർട്ട് എന്താണ് ആദ്യം നമുക്ക് എന്താണ് കാണിക്കേണ്ടത് എൽ ഡി സോൾവബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ജി സി ഡി സിനെ ഡിവൈഡ് ചെയ്യണമെന്ന് കാണിക്കണം ഇനി അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയതുകൊണ്ട് തിരിച്ചും കാണിക്കണം സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് സിനെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൽ ഡി എന്ന് പറയുന്നത് സോൾവബിൾ ആണെന്ന് കാണിക്കണം ഇനി അടുത്തത് എന്താണ് പറയുന്നത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സൊല്യൂഷനും ഈ ഫോമിലാണെന്ന് പറയണം അപ്പൊ അതിനായിട്ട് തന്നെ ഈ ഇക്വേഷൻ എക്സും വൈയും ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് കിട്ടണം ആദ്യം തന്നെ അപ്പൊ നമ്മൾ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി വൈ ഈക്വൾ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി സൊല്യൂഷൻ ആണെന്ന് കാണിക്കണം ആൻഡ് ബാക്കി എല്ലാ സൊല്യൂഷനും ഈ ഫോമിലാന്ന് കാണിക്കണം അങ്ങനെ നാല് പാർട്ട് ആയിട്ടാണ് നമ്മൾ ഈ തിയറം ചെയ്യുക പ്രൂഫ് ചെയ്യുക അപ്പൊ അതില് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇത് സോൾവബിൾ ആണെന്നുണ്ടെങ്കിൽ ജി സി ഡി ഡി എന്ന് പറയുന്നത് സീനെ ഡിവൈഡ് ചെയ്യണു എന്ന് പറയണം അപ്പൊ നമ്മള് ഇത് സോൾവബിൾ ആണെന്ന് വിചാരിക്കുന്നു സോൾവബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താണ് അതിനൊരു ആ ഇക്വേഷന് എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം അപ്പൊ എക്സ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ആൽഫ വൈ ഈക്വൽ ടു ബീറ്റ ആണ് സൊല്യൂഷൻ എന്ന് വിചാരിക്കാം അതായത് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതായത് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സിയില് എക്സിന് ആൽഫയും വൈക്ക് ബീറ്റയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എ ആൽഫ പ്ലസ് ബി ബീറ്റ എന്ന് പറയുന്നത് സി ആന്ന് കിട്ടും അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചു നമുക്ക് കാണിക്കേണ്ടത് എന്താണ് ഡി എന്ന് പറയുന്നത് സിയെ ഡിവൈഡ് ചെയ്യണമെന്ന് കാണിക്കണം
അതൊന്നുമില്ല. ഡി എന്ന് പറയുന്നത് ജി സി ഡി ആണല്ലോ എ ആൻഡ് ബിയുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ കോമൺ ഡിവൈസർ ആയതുകൊണ്ട് ഡി എന്ന് പറയുന്നത് എനെയും ഡിവൈഡ് ചെയ്യും, ഡി എന്ന് പറയുന്നത് ബിനെയും ഡിവൈഡ് ചെയ്യും. എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എയുടെ മൾട്ടിപ്പിൾസിനെയും ഡിവൈഡ് ചെയ്യും, അതായത് ഡി എന്ന് പറയുന്നത് എ ആൽഫേനെ ഡിവൈഡ് ചെയ്യും. ഇനി ഡി എന്ന് പറയുന്നത് ബിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ബിയുടെ മൾട്ടിപ്പിൾസിനെ ഡിവൈഡ് ചെയ്യും, അതായത് ഡി എന്ന് പറയുന്നത് ബി ബീറ്റേനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡി എന്ന് പറയുന്നത് എ ആൽഫേനെയും ഡി എന്ന് പറയുന്നത് ബി ബീറ്റേനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവരുടെ സമ്മിനെയും ഡിവൈഡ് ചെയ്യും. അപ്പൊ ഡി ഡിവൈഡ്സ് എ ആൽഫ പ്ലസ് ബി ബീറ്റ. ഇനി അതെന്താണ്, സി ആണ്. അപ്പൊ നമുക്ക് കിട്ടും ഡി ഡിവൈഡ്സ് സി എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു, സോൾവബിൾ ആണെന്നുണ്ടെങ്കിൽ ഡി ഡിവൈഡ്സ് സി ആണ്. ഇനി തിരിച്ചു കാണിക്കണം, ഡി ഡിവൈഡ് സി ആണെന്നുണ്ടെങ്കിൽ ഈ എൽ ഡി എന്ന് പറയുന്നത് സോൾവബിൾ ആണെന്ന് കാണിക്കണം, അതായത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. നമ്മൾ വിചാരിക്കുകയാണ് ഡി ഡിവൈഡ് സി, അതായത് സി എന്ന് പറയുന്നത് ഡിയുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് സി ഈക്വൽ ടു സം ഡിഇ എന്നെടുത്തു. ഡി ഇ എന്ന് പറയുന്നത് ഒരു സം ഇൻറ്റീജർ ആണ്. ഇനി ഡി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ജി സി ഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജി സി ഡി എന്ന് പറയുന്നത് ഈ എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്നത് ഒരു ആർ എ പ്ലസ് എസ് ബി രൂപത്തിലായിരിക്കും. ആറും എസും ഏതെങ്കിലുമൊക്കെ ഇൻറ്റീജേഴ്സ് ആണ്. ഇനി നമ്മൾ ഈ ഇക്വേഷനെ ഇ വച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആർ എ ഇ പ്ലസ് എസ് ബി ഇ ഈക്വൽ ടു ഡി ഇ എന്ന് കിട്ടും. ഇനി ഡി ഇ എന്താണ്, സി ആണ്. അപ്പൊ നമ്മള് എ ഈ ആർ ഇനെ ഒന്നിച്ചാക്കി പ്ലസ് ബി ഇൻറ്റു എസ് ഇനെ ഒന്നിച്ചാക്കി ഈക്വൽ ടു സി. അപ്പൊ ഇപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ആർ ഇ, വൈയുടെ സ്ഥാനത്ത് എസ് ഇ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞതിന്റെ സൊല്യൂഷൻ ആവും ആർ ഇ എസ് ഇ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ ഇക്വേഷനെ സൊല്യൂഷൻ കിട്ടി. അപ്പൊ സൊല്യൂഷൻ കിട്ടിയത് കൊണ്ട് തന്നെ എന്താണ്, ഇത് സോൾവബിൾ ആണ്. എക്സ് ഈക്വൽ ടു ആർ ഇ, വൈ ഈക്വൽ ടു എസ് സി ആണ് ഇതിന്റെ സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ആദ്യത്തെ രണ്ട് പാർട്ട് കഴിഞ്ഞു. ഇനി എന്താണ് കാണിക്കേണ്ടത്, ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ടും വൈ നോട്ടും പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ ഈ എ എൽ ഡി യുടെ സൊല്യൂഷൻ ആണെന്ന് കാണിക്കണം. അപ്പൊ അത് ഒന്നുമില്ല, നമ്മൾ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി എന്ന് എടുത്തു, വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി എന്നും എടുത്തു. ഇനി നമ്മൾ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു എക്സിന് ഈ വാല്യൂ വൈക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ എക്സ് നോട്ട് പ്ലസ് എ ബി ടി ബൈ ഡി പ്ലസ് ബി വൈ നോട്ട് മൈനസ് ബി എ ടി ബൈ ഡി എന്ന് കിട്ടും. അപ്പൊ അതിൽ എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് എന്ന് പറയുന്നത് ഒന്നിച്ചാക്കി പ്ലസ് പിന്നെന്താണുള്ളത്, എ ബി ടി ബൈ ഡി മൈനസ് എ ബി ടി ബൈ ഡി. അപ്പൊ ഇതും സീറോ ആയിട്ട് പോയി, പോയിട്ട് എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട്. ഇനി എക്സ് നോട്ടും വൈ നോട്ടും സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഈക്വൽ ടു സി ആണ്, കാരണം ആ എൽ ഡിയുടെ സൊല്യൂഷൻ ആണ് എക്സ് നോട്ടും വൈ നോട്ടും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സി ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി, എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് കിട്ടി, അതായത് എക്സും വൈയും ഈ എക്സും വൈയും ആ എൽ ഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ പാർട്ട് കിട്ടി, സൊല്യൂഷൻ ആണ് കിട്ടി. ഇനി ലാസ്റ്റ് എന്താണ് കാണിക്കേണ്ടത്, ഇതിന്റെ വേറെ സൊല്യൂഷൻസ് എല്ലാം തന്നെ ഇങ്ങനത്തെ ഫോം ആയിരിക്കും എന്നും കൂടെ നമുക്ക് കാണിക്കാം. അപ്പൊ അതിനായിട്ട് നമ്മള് വേറെ രണ്ട് സൊല്യൂഷൻസ് എടുത്തു, എക്സ് ഡാഷും വൈ ഡാഷും നമ്മൾ എടുത്തു, വേറെ രണ്ട് സൊല്യൂഷൻസ് ആണ്. ഇനി എക്സ് നോട്ടും വൈ നോട്ടും സൊല്യൂഷൻ ആണ് നമ്മൾ ഓൾസോ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഈക്വൽ ടു സി ആണ്, അതുപോലെ തന്നെ എ എക്സ് ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് ഈക്വൽ ടു സി ആണ്. ഇനി രണ്ടിന്റെ ആർ എച്ച് എസ് സി ആയതുകൊണ്ട് ഈക്വൽ ആയതുകൊണ്ട് എൽ എച്ച് എസ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഈക്വൽ ടു എ എക്സ് ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് എന്ന് കിട്ടും. ഇനി നമ്മൾ എ ഉള്ള ടേംസിനെ ഒന്നിച്ചാക്കും, ബി ഉള്ള ടേംസിനെ ഒന്നിച്ചാക്കും. അപ്പൊ നമുക്ക് കിട്ടും എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട്, അതായത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയതാണ്. എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു വൈ ഡാഷ് മൈനസ് വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും ഡി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എ ബൈ ഡി ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ബൈ ഡി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്ന് കിട്ടി. ഇനി എയും ബിയും എയുടെയും ബിയുടെയും ജി സി ഡി ആണ് ഡി. അപ്പൊ നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്, ഇഫ് എ ബിയുടെ ജി സി ഡി ഈക്വൽ ടു ഡി ആണെന്നുണ്ടെങ്കിൽ
എ ബൈ ഡി ബി ബൈ ഡിയുടെ ജി സി ഡി വൺ ആയിരിക്കും എന്നാണ്. അപ്പോ ഇവിടെ എ ബൈ ഡി ഉണ്ട്, ബി ബൈ ഡി ഉണ്ട്. നമ്മൾ നോക്കണത് ഇപ്പോ നമുക്ക് എന്താ കിട്ടിയത്, എ ബൈ ഡി ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ബൈ ഡി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ്. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, എ ബൈ ഡി ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ബി ബൈ ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്ന് പറയാം. കാരണം ബി ബൈ ഡി ഇൻറ്റു ഒരു ടേം എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോ ഒന്നുകിൽ എ ബൈ ഡി ആയിരിക്കും ബി ബൈ ഡിയുടെ മൾട്ടിപ്പിൾ, അല്ലാന്നുണ്ടെങ്കിൽ എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ആയിരിക്കും ബി ബൈ ഡിയുടെ മൾട്ടിപ്പിൾ. അതില് എ ബൈ ഡി എന്ന് പറയുന്നത് ബി ബൈ ഡിയുടെ മൾട്ടിപ്പിൾ വരില്ല, കാരണം അതിനാണ് നമ്മൾ പറഞ്ഞത് എ ബൈ ഡിയുടെയും ബി ബൈ ഡിയുടെയും ജി സി ഡി വൺ ആണ്, കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പൊ രണ്ടും ജി സി ഡി വൺ ആയതുകൊണ്ട് ഈ ബി ബൈ ഡിയുടെ ഒരു മൾട്ടിപ്പിൾ അല്ല എ ബൈ ഡി. പോയിട്ട് അപ്പൊ ഏതായിരിക്കും ബി ബൈ ഡിയുടെ മൾട്ടിപ്പിൾ, എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ആയിരിക്കും ബി ബൈ ഡിയുടെ മൾട്ടിപ്പിൾ. അപ്പൊ നമ്മൾ എന്ത് എഴുതി, എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ബി ബൈ ഡി ഇൻറ്റു ഒരു ടി ആണ്, കാരണം ബി ബൈ ഡിയുടെ മൾട്ടിപ്പിൾ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മള് ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും, എക്സ് ഡാഷ് ഈക്വൽ ടു എന്ത് കിട്ടും, ഈ എക്സ് നോട്ടിന് ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ബി ബൈ ഡി ഇൻറ്റു ടി പ്ലസ് എക്സ് നോട്ട് എന്ന് കിട്ടും. ഇനി ഇത് നമ്മള് ഏത് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 3.7 ഈ ഇക്വേഷനിൽ എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ്. ഈ ഇക്വേഷനിൽ എക്സ് ഡാഷിന് കൊണ്ടുവന്ന് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എ ഇൻറ്റു എക്സ് ഡാഷ് എന്താണ്, എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി മൈനസ് എക്സ് നോട്ട്. അപ്പൊ എക്സ് നോട്ട് പോയി, പോയിട്ട് നമുക്ക് എന്ത് കിട്ടും, എ ഇൻറ്റു ബി ബൈ ഡി ടി ഇറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്ന് കിട്ടും. അപ്പോ എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു വൈ നോട്ട് മൈനസ് വൈ ഡാഷ്. അത് നമ്മൾ രണ്ട് ഭാഗത്തും ബി ക്യാൻസൽ ചെയ്ത് കളഞ്ഞതാണ്. ഇവിടെ ഒരു ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്, ബി ബി നമ്മൾ ക്യാൻസൽ ചെയ്തപ്പോ എ ടി ബൈ ഡി ഈക്വൽ ടു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്ന് കിട്ടി. ഇതിൽ നിങ്ങൾക്ക് വൈ നോട്ട് വൈ ഡാഷ് എന്ത് കിട്ടും, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ഇതിനെ ഇപ്പുറത്തേക്ക് കൊടുത്തു ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നേരത്തെ കിട്ടി എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി എന്ന് കിട്ടി. ഇപ്പൊ വൈ ഡാഷ് ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി. അതായിരുന്നു നമുക്ക് കിട്ടേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതായിരുന്നു. അതായത് ബാക്കി സൊല്യൂഷൻസ് വേറെ ഏത് സൊല്യൂഷൻ എടുത്താലും ഈ രൂപത്തിൽ എക്സ് ഈക്വൾ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടിയും വൈ ഈക്വൾ ടു വൈ നോട്ട് വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി എന്ന് കിട്ടണം. നമ്മൾ എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ വേറെ ആർബിട്രറി രണ്ട് സൊല്യൂഷൻസ് എടുത്തു, അതിപ്പോ ചെയ്തു വന്നപ്പോ നമുക്ക് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി ആണ്, വൈ ഡാഷ് എന്ന് പറയുന്നത് വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി ആന്ന് കിട്ടി. അതായത് എല്ലാ സൊല്യൂഷൻസും ഈ രൂപത്തിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ തിയറത്തിൽ പറഞ്ഞത് ഒരു ലീനിയർ ഡെഫിനിറ്റ് ആയ ഇക്വേഷൻ എൽ ഡിക്ക് അത് സോൾവബിൾ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എയുടെയും ബിയുടെയും ജി സി ഡി ആ സീനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു എൽ ഡി ക്ക് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ജി സി ഡി കണ്ടുപിടിച്ചിട്ട് അത് എയുടെയും ബിയുടെയും ജി സി ഡി സീനെ ഡിവൈഡ് ചെയ്യണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി ഒരു എക്സ് നോട്ട് വൈ നോട്ട് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ബാക്കി എല്ലാ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി എന്നായിരിക്കും. ബാക്കി സൊല്യൂഷൻസ് ടിക്ക് നമ്മൾ ഓരോരോ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ ഒരു കൊറോളറി ആണ്, അതായത് ഈ നേരത്തെ നമ്മൾ ജി സി ഡി ഡി ആയിട്ട് എടുത്തല്ലോ, ആ ഡി വൺ ആവണ കേസാണ് ഈ കൊറോളറി പറയുന്നത്. അതായത് ജി സി ഡി എയുടെയും ബിയുടെയും ജി സി ഡി വൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഇത് സോൾവബിൾ ആയിരിക്കും. കാരണം എന്താണ്, സോൾവബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ, എ എക്സ് പ്ലസ് ബി വൈ അതിന്റെ ജി സി ഡി സീനെ ഡിവൈഡ് ചെയ്യണം. വൺ എന്ന് പറയുന്നത് എല്ലാ നമ്പറിനെയും ഡിവൈഡ് ചെയ്യും, അപ്പൊ അതുകൊണ്ട് തന്നെ വൺ എന്ന് പറയുന്നത് സീനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സോൾവബിൾ ആണെന്ന്. ഇനി അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ നേരത്തെ എഴുതി വെച്ചല്ലോ, അതായത് എക്സും വൈ എക്സ് നോട്ടും വൈ നോട്ടും സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി ആൻഡ് വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി. ഈ രണ്ട് ഈ ഫോമിലുള്ള സൊല്യൂഷൻസിനെയാണ് ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. അപ്പൊ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജി സി ഡി വൺ ആവുമ്പോ നമ്മൾ ഈ ഇക്വേഷനിൽ ഡിക്ക് വൺ കൊടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടും, എക്സ് നോട്ട് പ്ലസ് ബി ടി y ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ടി ആയിരിക്കും ഈ കേസിലെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ആ തിയറത്തില്
ഡിക്ക് വൺ കൊടുത്തേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കണേന്നുണ്ടെങ്കിലും നിങ്ങളെ പ്രൂഫ് എഴുതേണ്ടത് നേരത്തെ പഠിച്ച തിയറാണ്. കാരണം ആ തിയറത്തില് ഡിക്ക് വൺ കൊടുക്കണ പർട്ടിക്കുലർ കേസ് മാത്രമാണ് ഇത്. ഓക്കെ, ഇനി ഇതിന്റെ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഈ മൂന്ന് ഇക്വേഷൻസ് മൂന്ന് എൽ ഡി ഇസ് തന്നിട്ടുണ്ട്, അത് സോൾവബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യുക, ജി സി ഡി കണ്ടിട്ട് അത് ഡിവൈഡ് ചെയ്യണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 12x + 18y = 30. അപ്പോ അതിന്റെ നിങ്ങൾ ഇതിപ്പോ ഇവര് ഡയറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പക്ഷെ ജി സി ഡി അത് ചെയ്യണം. ഇപ്പൊ 12ന്റെയും 18ന്റെയും ജി സി ഡി കാണണം. അത് 6 എന്നാണ് കിട്ടിയത്, നിങ്ങൾ അത് കണ്ടുപിടിക്കണം. 12ന്റെയും 18ന്റെയും ജി സി ഡി 6 ആണ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇനി 6 എന്ന് പറയുന്നത് 13 ഡിവൈഡ് ചെയ്യുന്നുണ്ടോ, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 5 × 6 30 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ തിയറ പ്രകാരം സോൾവബിൾ ആണ്, ജി സി ഡി ഈ സീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 2x + 3y = 4. 2ന്റെയും 3യുടെയും ജി സി ഡി 1 ആണ്, കാരണം പ്രൈം നമ്പർ ആണ്. പ്രൈം 1 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊറോളറി പ്രകാരം എന്തായാലും സോൾവബിൾ ആയിരിക്കും, കാരണം 1 എല്ലാ നമ്പറിനെയും ഡിവൈഡ് ചെയ്യും. അപ്പൊ അതും സോൾവബിൾ ആണ്. അടുത്ത ഇക്വേഷൻ 6x + 8y = 25. 6ന്റെയും 8ന്റെയും ജി സി ഡി 2 ആണ്, പക്ഷെ 2 എന്ന് പറയുന്നത് 25നെ ഡിവൈഡ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, സോൾവബിൾ അല്ല. ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് സൊല്യൂഷൻ ഉണ്ടാവുക, ഇത് ഡിവൈഡ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സോൾവബിൾ അല്ല. അപ്പൊ നിങ്ങൾ ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലം ആയിട്ട് ചെയ്യണം, അതായത് ജി സി ഡി കണ്ടുപിടിക്കണം എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് നേരത്തെ പറഞ്ഞില്ലേ മഹാവീര ബസിൽ, അതായത് ട്രാവലേഴ്സിന്റെ ഫ്രൂട്ട്സിന്റെയും കണക്ക്, അതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു, 63 കോലയിലുള്ള ഫ്രൂട്ട്സും 7 ഒറ്റയ്ക്കുള്ള ഫ്രൂട്ട്സും ഉണ്ട്, 23 ആൾക്കാരും ഉണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് അവിടെ കിട്ടിയ ഇക്വേഷൻ 63x + 7 = 23y എന്നായിരുന്നു. അപ്പൊ നമ്മൾ ഈ എൽ ഡിയുടെ AX + BY = C ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ മാറ്റി എഴുതി, അതായത് വൈനെയും 7നെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊണ്ടുപോയി. 63x - 23y = -7, ഇതാണ് ഇപ്പൊ നമ്മുടെ കറസ്പോണ്ടിങ് എൽ ഡി ഇ എന്ന് പറയുന്നത്. ഇനി ഇതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പൊ ജി സി ഡി ഓഫ് 63 and 23 എന്ന് പറയുന്നത് 1 ആണ് വരിക. അപ്പൊ 1 എന്ന് പറയുന്നത് എന്തായാലും -7 ഡിവൈഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തിയറ പ്രകാരം ഇതിന് സൊല്യൂഷൻ ഉണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഒരു എക്സ് നോട്ട് വൈ നോട്ട് കണ്ടുപിടിച്ചാലാണല്ലോ നമുക്ക് x = x0 + b/d എന്നൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം തന്നെ രണ്ട് കറസ്പോണ്ടിങ് പർട്ടിക്കുലർ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ യുക്ലീഡിയൻ അൽഗോരിതം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ യുക്ലീഡിയൻ അൽഗോരിതം എന്തായിരുന്നു, ജി സി ഡി കണ്ടുപിടിക്കാനായിരുന്നു. അപ്പൊ ആദ്യം തന്നെ നമ്മൾ 63നെ 23 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടണ ഇക്വേഷൻ എഴുതി. 63 = 2 × 23 + 17. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതണം, അതായത് സ്റ്റെപ്പ് സൈഡിൽ ഉണ്ടായിരിക്കണം. 63നെ 23 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് കാണിക്കണം. 2 നിങ്ങൾക്ക് കോഷ്യന്റ് കിട്ടണം, 17 റിമൈൻഡറും കിട്ടണം. നിങ്ങൾ പ്രോബ്ലം ആയിട്ട് തന്നെ ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യും, യുക്ലിഡിയൻ അൽഗോരിതത്തിൽ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഈ റിമൈൻഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനെ വീണ്ടും ഡിവൈഡ് ചെയ്യും. അതായത് 23നെ 17 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന സ്റ്റെപ്പ് എഴുതി. 23 = 1 × 17 + 6. നമുക്ക് 0 കിട്ടണം വരെ കണ്ടിന്യൂ ചെയ്യണം. അടുത്തത് എന്താണ്, 17നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടണത് എഴുതണം. 17 = 2 × 6 + 5. ഇനി അടുത്തത് 16നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടണത് എഴുതണം. 6 = 1 × 5 + 1. ഇനി എന്ത് എഴുതണം, 5നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ളത് സ്റ്റെപ്പ് എഴുതണം. അപ്പൊ 5 × 5 = 5 × 1 + 0. അപ്പൊ റിമൈൻഡർ നമുക്ക് 0 കിട്ടി. അപ്പൊ ജി സി ഡി എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് മുമ്പത്തെ നോൺ സീറോ റിമൈൻഡർ 1, നമ്മൾ എഴുതി 1 ആണ്. നമ്മളിനി ഇതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതുകയാണ്. നമുക്ക് ജി സി ഡി നമുക്ക് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് റിവൈസ് ചെയ്ത് എഴുതുകയാണ്. അതായത് നമ്മൾ 1 = ഈ ഇക്വേഷൻ ലാസ്റ്റത്തെ തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ എടുക്കുക. അതിൽ 1 = നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 6 - 1 × 5 എന്ന് എഴുതാം. ഇനി നമുക്ക് 5 പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 പകരം ഈ ഇക്വേഷനിൽ നിന്ന് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 17 - 2 × 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് 63യുടെയും 23യുടെയും ലീനിയർ കോമ്പിനേഷൻ ആയി 1 എഴുതണം. അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്.
അപ്പൊ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ തിരിഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് 63 23 ആ ഇക്വേഷനിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ നോക്കുമ്പോ എന്താണ്, ഇവിടെ ഒരു 1 × 17 ഉണ്ട്, മൈനസ് മൈനസ് പോയിട്ട് 1 × 6 ഉണ്ട്, 2 × 6 ഉണ്ട്. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ 3 × 6 എന്ന് വരും. 3 × 6 മൈനസ് 1 × 17. അടുത്ത നമ്മൾ 17 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 6 എന്ത് കിട്ടും, 23 മൈനസ് 1 × 17 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് 3 × 23 മൈനസ് 3 × 17 മൈനസ് 1 × 17, അതായത് 3 − 3 − 1, അപ്പൊ −4 × 17 എന്ന് വരും. ഇനി നമ്മൾ എന്ത്, ഒരു 23 നമുക്ക് കിട്ടി, ഇനി നമുക്ക് 63 കൂടെ കിട്ടണം. അപ്പൊ 17 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 17 നമുക്ക് എങ്ങനെ എഴുതാം, 63 മൈനസ് 2 × 23 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് 3 × 23 മൈനസ് 4 × 63 പ്ലസ് 6 × 23 അപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് കിട്ടും, 3 × 23 ഉണ്ട് മൈനസ് 4 × 63 ഉണ്ട്. അപ്പൊ നമുക്ക് −4 × 63 പിന്നെ ഇവിടെ 3 × 23 പ്ലസ് 8 × 23, അപ്പൊ 8 + 3 = 11 കിട്ടും. 11 × 23 എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇപ്പൊ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എന്ത് കിട്ടി, 1 = −4 × 63 പ്ലസ് 11 × 23, അതായത് 63 യുടെയും 23 യുടെയും ലീനിയർ കോമ്പിനേഷൻ ആയി നമ്മൾ ആ GCDനെ എഴുതി. ഇനി നമ്മൾ −7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ഇവിടെ കിട്ടേണ്ട ഇക്വേഷനിൽ നമ്മൾ ആദ്യം എടുത്ത ഈ പസിലെ ഇക്വേഷനിൽ സീരെ സ്ഥാനത്ത് കിടക്കുന്നത് −7 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ −7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ −7 = −7 × −4 എന്ന് പറയുന്നത് 28 കിട്ടും. ഇവിടെ നമുക്ക് −77 കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 63 × 28 പ്ലസ് 77 × 23 എന്ന് കിട്ടും. മൈനസ് ആണ്, −7 ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, 63x മൈനസ് 23y = −7. അപ്പൊ ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ എന്താണ്, 63 × 28 മൈനസ് 23 × 77 = −7. അതായത് ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 28 വൈയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 77 ആണ്. അപ്പൊ നമുക്ക് രണ്ട് പർട്ടിക്കുലർ സൊല്യൂഷൻസ് കിട്ടി. എക്സ് നോട്ട് എന്ന് പറയുന്നത് 28 വൈ നോട്ട് 77 ആണ്. പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ സൊല്യൂഷൻ എങ്ങനത്തെ ഫോം ആണ്, x = x0 + bt. കാരണം ഇവിടെ GCD 1 ആണ്, അപ്പൊ b/t എന്ന് എഴുതണ്ട. എക്സ് നോട്ട് പ്ലസ് ബി ടി, വൈ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, വൈ എന്താണ്, വൈ നോട്ട് −8 ആണ്. അതായത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് x = 28 − 23 × t എന്നും y = 77 − 63 × t എന്ന് കിട്ടും. ടി ഒരു ആർബിറ്ററി ഇൻറ്റീജർ ആണ്. ടിക്ക് നമ്മൾ 0 മുതൽ ഏത് വാല്യൂ കൊടുത്താലും ഇതിന് നമുക്ക് ഇഷ്ടംപോലെ ജനറൽ സൊല്യൂഷൻസ് കിട്ടും. ഇനി അടുത്തത് നമ്മൾ 100 ഫ്യൂൾ പസിൽ പറഞ്ഞല്ലോ, അതിന് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അതെന്ത് പസിലായിരുന്നു, അതായത് ഹെന്ന്, ചിക്ക്, കോക്ക് അതിനൊക്കെ കോയിൻ കൊടുക്കുമ്പോൾ ഉള്ളത്, അതിന് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു എക്സ് ആണ് നമ്മൾ കോക്കിന്റെ എണ്ണ ആയിട്ട് എടുത്തത്, വൈ എന്ന് പറയുന്നത് ഹെന്നിന്റെ എണ്ണായിരുന്നു, സെഡ് എന്ന് പറയുന്നത് ചിക്കിന്റെ എണ്ണായിരുന്നു. അപ്പൊ മൊത്തം അവര് എണ്ണം 100 ഉണ്ട്. x + y + z = 100. ഇനി അടുത്ത് കോയിന്റെ എണ്ണാണ്. എക്സിന്, അതായത് കോക്കിന് നമ്മൾ 5 കോയിൻ ഉണ്ട്. ഹെന്നിന്റെ വില 3 കോയിൻസ് ആണ്. 3 ചിക്കിന് 1 കോയിനാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മൊത്തം 100 കോയിനും ഉണ്ട്. അപ്പൊ കോയിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 5x + 3y + z/3 = 100. അത് നമ്മൾ സെഡിനെ ആദ്യത്തെ ഇക്വേഷൻ 100 − x − y എന്ന് എഴുതാം. സെഡ് അത് ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും, 7x + 4y = 100 എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. 74 GCD നമുക്ക് 1 ആണ് കിട്ടുക, കാരണം 7 പ്രൈം നമ്പർ ആയതുകൊണ്ട്. ഇനി 1 നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക 74. അപ്പൊ നമുക്ക് −1 × 7 + 2 × 4 എന്ന് എഴുതാം, കാരണം −7 + 8 എന്ന് പറയുന്നത് 1 ആണ് വരിക. അപ്പൊ നമുക്ക് −1 × 7 + 2 × 4 എന്ന് എഴുതാം. ഇനി നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ ഇവിടെ സിയുടെ സ്ഥാനത്ത് 100 ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു.
അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഹൺഡ്രഡ് ഈക്വൽ ടു മൈനസ് ഹൺഡ്രഡ് ഇൻറ്റു സെവൻ പ്ലസ് ടു ഹൺഡ്രഡ് ഇൻറ്റു ഫോർ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എക്സിന്റെ അതായത് ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കമ്പയർ ചെയ്യാം. സെവൻ എക്സ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടു ഹൺഡ്രഡും ഇവിടെ നമുക്ക് സെവൻ ഇൻറ്റു മൈനസ് ഹൺഡ്രഡ് പ്ലസ് ഫോർ ഇൻറ്റു ടു ഹൺഡ്രഡ് ഈക്വൽ ടു ഹൺഡ്രഡ്. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് മൈനസ് ഹൺഡ്രഡും വൈയുടെ സ്ഥാനത്ത് ടു ഹൺഡ്രഡും ആണ്. അപ്പൊ കറസ്പോണ്ടിങ് പർട്ടിക്കുലർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എക്സ് നോട്ട് ഈക്വൾ ടു മൈനസ് ഹൺഡ്രഡും വൈ നോട്ട് ഈക്വൾ ടു ടു ഹൺഡ്രഡും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനറൽ സൊല്യൂഷൻ ഏത് ഫോമിലാണ് വരിക? ഇവിടെ ജി സി ഡി വൺ ആയതുകൊണ്ട് ഡിക്ക് നമ്മൾ വണ്ണ് കൊടുത്താൽ മതി. അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് ഹൺഡ്രഡ് പ്ലസ് ഫോർ ടി ഡാഷും വൈ ഈക്വൽ ടു ടു ഹൺഡ്രഡ് മൈനസ് സെവൻ ടി ഡാഷ് എന്ന് കിട്ടും ജനറൽ സൊല്യൂഷൻസ്. അപ്പൊ എക്സും വൈയും കിട്ടി. ഇനി സെഡ് എന്തായിരുന്നു? ഹൺഡ്രഡ് മൈനസ് എക്സ് മൈനസ് വൈ ആണ്. അതിന് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹൺഡ്രഡ് മൈനസ് എക്സ് എന്താണ്? മൈനസ് ഹൺഡ്രഡ് പ്ലസ് ഫോർ ടി ഡാഷ്. വൈ എന്താണ്? ടു ഹൺഡ്രഡ് മൈനസ് സെവൻ ടി ഡാഷ്. ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സെഡിന് ത്രീ ടി ഡാഷ് എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു മൈനസ് ഹൺഡ്രഡ് പ്ലസ് ഫോർ ടി ഡാഷ്, വൈ ഈക്വൽ ടു ടു ഹൺഡ്രഡ് മൈനസ് സെവൻ ടി ഡാഷ്, സെഡ് ഈക്വൽ ടു ത്രീ ടി ഡാഷ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ. ഇനി നമ്മള് ഈ ടി ഡാഷിനെ മാറ്റി ടി കുറച്ചും കൂടെ ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഹൺഡ്രഡ് പ്ലസ് ഫോർ ടി ഡാഷ്. ഇതിൽ നിന്ന് നമ്മൾ ഫോർ കോമൺ എടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് കിട്ടും? ഫോർ കോമൺ എടുക്കുമ്പോൾ മൈനസ് ട്വന്റി ഫൈവ് പ്ലസ് ടി ഡാഷ്. അതില് ഈ ടി ഡാഷ് മൈനസ് ട്വന്റി ഫൈവിനെ നമ്മൾ ഒരു ടി എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു ഫോർ ടി എന്ന് ചുരുക്കി എഴുതാൻ പറ്റും. ഇനി വൈ എന്തായിരുന്നു? ടു ഹൺഡ്രഡ് മൈനസ് സെവൻ ടി ഡാഷ് ആണ്. ടി ഡാഷിന് നമ്മൾ എങ്ങനെ കൊടുക്കാം? ടി പ്ലസ് ട്വന്റി ഫൈവ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ടു ഹൺഡ്രഡ് മൈനസ് സെവൻ ടി പ്ലസ് ട്വന്റി ഫൈവ്, ഇത് എക്സ്പാൻഡ് ചെയ്യാം. ടു ഹൺഡ്രഡ് മൈനസ് സെവൻ ടി മൈനസ് സെവൻ ഇൻറ്റു ട്വന്റി ഫൈവ്. അപ്പൊ ടു ഹൺഡ്രഡ് മൈനസ് സെവൻ ഇൻറ്റു ട്വന്റി ഫൈവ് ചെയ്യുമ്പോൾ നമുക്ക് ട്വന്റി ഫൈവ് കിട്ടും. പോയിട്ട് ട്വന്റി ഫൈവ് മൈനസ് ഈ സെവൻറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് വൈ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് മൈനസ് സെവൻ ടി ആണ്. ഇനി സെഡ് എന്തായിരുന്നു? ത്രീ ടി ഡാഷ് ആണ്. അപ്പൊ ടി ഡാഷ് എന്താണ്? ടി പ്ലസ് ട്വന്റി ഫൈവ് ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു ടി പ്ലസ് ട്വന്റി ഫൈവ്, അപ്പൊ നമുക്ക് സെവൻറ്റി ഫൈവ് പ്ലസ് ത്രീ ടി എന്ന് കിട്ടും. അപ്പൊ കുറച്ചും കൂടെ ചെറുതാക്കി എഴുതാണെങ്കിൽ എക്സ് ഈക്വൽ ടു ഫോർ ടി, വൈ ഈക്വൽ ടു ട്വന്റി ഫൈവ് മൈനസ് സെവൻ ടി, സെഡ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് പ്ലസ് ത്രീ ടി. ഇതാണ് ഈ നമ്മളെ നേരത്തെ പറഞ്ഞ ഹൺഡ്രഡ് ഫോൾസ് പസിലിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാണ്. നേരത്തെ നമ്മൾ ഫ്രൂട്ടിന്റെയും ട്രാവലറിന്റെയും പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ട്വന്റി ത്രീ ട്രാവലേഴ്സ് ആണ് പറഞ്ഞത്. ഇനിയിപ്പോ ട്രാവലറിന്റെ എണ്ണം ട്വന്റി ഫോർ ആണെന്നുണ്ടെങ്കിൽ ആ പസിലിന് സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫ്രൂട്ട്സിന്റെ എണ്ണം ഒന്നും മാറുന്നില്ല. നമ്മുടെ ഇക്വേഷൻ പഴയ ഇക്വേഷൻ എന്ന് പറയുന്നത് സിക്സ്റ്റി ത്രീ എക്സ് പ്ലസ് ട്വന്റി ത്രീ വൈ ഈക്വൽ ടു സിക്സ്റ്റി ത്രീ എക്സ് മൈനസ് ട്വന്റി ത്രീ വൈ ഈക്വൽ ടു മൈനസ് സെവൻ ആയിരുന്നു ഇക്വേഷൻ. ഇവിടെ ട്വന്റി ത്രീക്ക് പകരം ട്വന്റി ഫോർ എടുക്കാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സിക്സ്റ്റി ത്രീ എക്സ് മൈനസ് ട്വന്റി ഫോർ വൈ ഈക്വൽ ടു മൈനസ് സെവൻ. ഇതിന് സൊല്യൂഷൻ ഉണ്ടോ നോക്കണം. അപ്പൊ സൊല്യൂഷൻ ഉണ്ടോ നോക്കണത് എങ്ങനെയാണ്? സിക്സ്റ്റി ത്രീയുടെയും ട്വന്റി ഫോറിന്റെയും ജി സി ഡി കണ്ടിട്ട് അത് മൈനസ് സെവനെ അല്ലെങ്കിൽ സെവനെ ഡിവൈഡ് ചെയ്യുമോ നോക്കിയാൽ മതി. മൈനസ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോ സിക്സ്റ്റി ത്രീയുടെയും ട്വന്റി ഫോറിന്റെയും ജി സി ഡി എന്ന് പറയുന്നത് ത്രീ ആണ്. ത്രീ എന്ന് പറയുന്നത് സെവനെ ഡിവൈഡ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എൽ ഡിക്ക് സൊല്യൂഷൻ ഇല്ല. അപ്പൊ ട്വന്റി ഫോർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഇല്ല. ട്വന്റി ത്രീ ആണെങ്കിലാണ് കറക്റ്റ് സൊല്യൂഷൻ കിട്ടുക. അപ്പൊ അതുകൊണ്ടാണ് അതൊക്കെയാണ് ആ പസിലിന്റെ പ്രത്യേകത, മഹാവീരയുടെ പസിലിന്റെ പ്രത്യേകത. എണ്ണം ട്വന്റി ത്രീ ആണെങ്കിലേ സൊല്യൂഷൻ കിട്ടുള്ളൂ. ഓക്കേ.